കൃഷ്ണാണ് അന്നത്തെ ആ സംഭവത്തിൽ എനിക്ക് ഒരു പങ്കുമില്ലേ. പറഞ്ഞ ജ്യേഷ്ഠൻ വിശ്വസിക്കുവോ, ഞാൻ എതിർത്തതാണ്, പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തതാണ്. എന്നിട്ട് താനല്ലേ എന്നെ പിടിച്ച് ജീപ്പ് കയറ്റിയത്? അതുകൊണ്ട് മേരിക്കുട്ടി രക്ഷപ്പെട്ടു. ഞാൻ മേരിക്കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ ജീപ്പി കൂടെ പോകുന്നത്. മതി മതി, എനിക്കൊന്നും കേൾക്കണ്ട, പൂട്ടുണ്ട് വേണോ? ഓ, തെറ്റിദ്ധരിക്കുന്നവരുടെ പൂട്ട് എനിക്കെന്തിനാ? ആ വേണ്ടെങ്കി വേണ്ട. ചുരുക്കി പറഞ്ഞ മോഹൻ കുഞ്ഞുമായിട്ടുള്ള കൂട്ട് വിട്ടു. ഞാൻ അന്നേ വിട്ടു. പുള്ളിക്കാരൻ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അത് പണത്തിന്റെ ഒഴുപ്പ്. ഈ കടുവ കാട്ടിൽ നിന്ന് നാട്ടിലോട്ട് ഇറങ്ങുന്ന എന്തിനാ? പുല്ല് തിന്നാൻ അല്ല, തന്റെ പുട്ട് തിന്നാനാ. എടോ, മനുഷ്യന്റെ ചോരയുടെ രുചി അറിഞ്ഞു പോയത് കൊണ്ട്. അതുപോലെ മോഹൻ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കത്തിയെടുത്ത് ശീലിച്ചവനാ. പക്ഷെ കുത്താനുള്ള ശത്രുക്കൾ തീർന്നുപോയി. ഇനി കണ്ണിൽ കാണുന്നവരെയൊക്കെ ഓടിച്ചിട്ട് കുത്തും. അതുകൊണ്ട് അതുകൊണ്ട് നാടിന്റെ നന്മയും പൊതുജനങ്ങളുടെ പ്രാണരക്ഷയും കരുതി ഭീകരനും കൊലയാളിയുമായ മോഹന്റെ ജാമ്യം ഉടനെ റദ്ദ് ചെയ്ത് വീണ്ടും ജയിലിൽ അടപ്പിക്കണം. എന്നിട്ട് ആറി ഊറിപ്പോകാതെ ആ കൊലക്കേസ് അയാളുടെ പേരിൽ തന്നെ ചാർജ് ചെയ്ത് ശിക്ഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രക്ഷോഭണം തുടങ്ങണം. എങ്ങനെ ഇരിക്കും? കലക്കും. എങ്കിൽ മീശ കലക്കാൻ തുടങ്ങിക്കോ, ഞാനുണ്ട് ലോകത്ത്. പണമുണ്ടെങ്കിൽ ഈ നാട്ടിൽ എന്തും ആകാം എന്നല്ലേ ഇതിന്റെ അർത്ഥം? അതേസമയം ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഭൂമംഗലത്തെ മോഹൻ വെളിച്ചപ്പാടുകൾ പോലെ കത്തിയുമായി നടക്കുകയാണ്. അവന്റെ നേരെ നോക്കുന്നവരെ എല്ലാം അവൻ കൊത്തും. നാട്ടുകാരെ, ഈ ഭയാനകമായ ചുറ്റുപാടിൽ നിന്നും രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഓരോ കൊച്ചുപിച്ചാത്തി മേടിക്കണം. അതെപ്പോഴും നിങ്ങളുടെ അരഞ്ഞാണ ചരട് പോലെ നിങ്ങളുടെ അരയിൽ ഉണ്ടായിരിക്കണം. മോഹൻ കത്തിയെടുത്താൽ നിങ്ങളും കൊച്ചുപിച്ചാത്തി എടുക്കണം. ജീവനിൽ കൊതിയുള്ള മോഹൻ നിങ്ങളുടെ കത്തി കണ്ട് പേടിച്ചു വിരണ്ടോടും. നിങ്ങൾ നിർഭയരായിരിക്കണം, ശങ്കൂറ്റമുള്ളവരായിരിക്കണം. സംഗതി ക്ലിയറായില്ലേ? ഇല്ല. ഞാൻ ഒരുത്തിയെ ആശിച്ചു, അവളെ വേറൊരുത്തൻ കെട്ടി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? സൗകര്യം കാത്തിരുന്ന് കെട്ടിയവനെ തട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? ആശിച്ചെടുത്ത് വീണ്ടും അടുത്തു. അവൾക്ക് എതിർപ്പില്ല, ശ്രദ്ധിക്കണം, അവളും അടുത്തു. ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കണം? മത്തായി ജ്യേഷ്ഠന് പിടികിട്ടിയോ? ഇല്ല. തന്റെ തലയിൽ എന്ത് പാടോ, തേയിലച്ചണ്ടിയാണോ? എടോ, കെട്ടിയവനെ തട്ടിയതിൽ രാധികയ്ക്കും പങ്കുണ്ട്. ശരിയല്ലേ സഹോദരാ? ഇവളാള് പാഷാണമാണല്ലോ ഉത്തമ. അത് പിന്നെ പതുക്കെ പറയണം. രാധികയ്ക്ക് പങ്കില്ലെങ്കിൽ സ്വന്തം ഭർത്താവിനെ കൊന്നവന്റെ നിഴൽ ആ പടിക്ക വീഴാ. അവള് സമ്മതിക്കുമോ? സമ്മതിക്കുമോ ജ്യേഷ്ഠ? അത് നേര. അങ്ങനെ പറ. കേസ് ഇനി ഒരു പുതിയ വഴിത്തിരിവിലേക്ക് തിരിയാൻ പോവുക. ഇനി എന്തൊക്കെ നടക്കുമെന്ന് കണ്ടോ. മേരിക്കുട്ടിയെ, പുട്ടില്ലേ? പുട്ടേ, പുറത്ത് സപ്ലൈ ഇല്ല, അകത്ത് വന്നാ തരാം. ആ, ഞാൻ പോയി ഒരു കുറ്റി പുട്ടടിച്ചേച്ചു എന്ന് ബാക്കി പറയാം. അയ്യോ, പൊന്നാശാനെ രക്ഷിക്കണം, തട്ടിക്കളയരുത്. ഇവിടെ വാ. നീ നാട്ടിൽ നിന്ന് പോയില്ലേ? അയ്യോ, ഞാൻ എങ്ങോട്ട് പോവാൻ ആശാനെ? സാറയുടെ വീട്ടിൽ ഇപ്പൊ പോവാറില്ലേ? എന്തിന്? ആശാൻ അവിടുന്ന് പോയ പുറകെ അതുങ്ങളെ പോലീസ് തൂത്തുവാരിക്കൊണ്ട് പോയില്ലേ. നീ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ജീവിക്കാൻ ഒരു വഴിയും ഇല്ല ആശാനെ, സത്യം പറഞ്ഞാ പട്ടിണിയാ. ഞാൻ നിനക്ക് കുറച്ച് പണം തരാം, എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാമോ? ശരി ആശാനെ. എങ്ങനെ വീട്ടിലേക്ക് വന്നേക്ക്? ഒന്ന് നിക്കണേ ആശാനെ, ദൈവം അനുഗ്രഹിക്കും. എന്റെ ഭഗവാനേ, നിന്തിരുവടി, ഞാൻ വീണ്ടും രക്ഷപ്പെട്ടു. നിന്റെ വിശദീകരണങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. ഇന്നും നീ ഇവിടെ താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. ഇന്ന് തന്നെ പോകണം. അച്ഛൻ എന്തായി പറയുന്നത്? ഈ വീടും ഇവിടുത്തെ കൃഷിയും മോന്റെ പഠിത്തമൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞാൻ പോരാനോ? വീടിന്റെയും കൃഷിയുടെയും കാര്യങ്ങൾ നോക്കാൻ വേണ്ട എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തുകൊള്ളാം. കണ്ണന്റെ പഠിത്തം അവിടെയും നടക്കും. എനിക്ക് അതിനേക്കാളൊക്കെ വലുത് അഭിമാനമാണ്. അടി, അതിന് അപമാനത്തിന് ഇവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ. ഇല്ലേ, ശങ്കരനായർ കത്തയച്ചിട്ടാണ് ഞാൻ വന്നത്. ആ കത്തിൽ എന്തെല്ലാം എഴുതിയിരുന്നു എന്ന് എനിക്കറിയാമോ? അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. അച്ഛാ, തെറ്റിദ്ധാരണയാണോ? ആ മോഹൻ ഇവിടെ വരാറില്ലേ? ഉണ്ട്. അവൻ നിന്റെ ഭർത്താവിനെ കൊന്നവനല്ലേ? അത് കേസിന്റെ വിധി കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. അവനെ പോലെ കൊള്ളരുതാത്തവൻ ഈ നാട്ടിലില്ല, നിനക്ക് അറിയാമോ? ശരിയായിരിക്കാം, പക്ഷെ എത്ര കൊള്ളരുതാത്തവനും ഒരു നല്ല വശം കാണും. അത് നമ്മൾ അവഗണിക്കാതെ അംഗീകരിച്ച ആള് തന്നെ ചിലപ്പോ നന്നായി വരില്ലേ അച്ഛാ? അപ്പോൾ നീ മോഹനെ നന്നാക്കാൻ പോവുകയാണ്? ഏതായാലും നശിപ്പിക്കില്ലെന്നുള്ളത് തീർച്ച. അച്ഛാ, മോഹനായിട്ട് നിന്നെന്റെ സഹോദരനാണ്. അച്ഛൻ വിശ്വസ്ഥലം ഇല്ലെങ്കിലും അതാണ് സത്യം. ചുരുക്കി പറഞ്ഞാൽ നീ ഇവിടുന്ന് വരില്ല. അച്ഛൻ ഇങ്ങോട്ട് വിവാഹം ചെയ്ത് അയച്ചതാണ്. ഭർത്താവിനെങ്കിലും ഇവിടെ കഴിയേണ്ടവളാണ്. കഴിയാനുള്ള കരുത്തും എന്റെ മനസ്സിനുണ്ട്. ഇവിടെ നിന്നും വരില്ല.
മോളെ, നിന്നെ ഞാൻ ഇങ്ങോട്ട് അയച്ചത് കല്യാണം കഴിപ്പിച്ചാണ്, ഉപേക്ഷിച്ചല്ല. ഇങ്ങനെയാണെങ്കിൽ ഉപേക്ഷിക്കേണ്ടി വരുമെന്നാണോ അച്ഛന്റെ ഇഷ്ടം? മോളെ, കുഞ്ഞുനാൾ മുതൽ തെറ്റ് ശരിയും ചൂണ്ടിക്കാണിച്ചെന്ന് എന്നെ പഠിപ്പിച്ചത് എന്റെ അച്ഛനാണ്. ഞാൻ തെറ്റിയെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? അങ്ങനൊരു സംഭവം ഉണ്ടായ പിന്നെ എന്റെ ശവ അച്ഛൻ കാണൂ. അച്ഛൻ പോകുന്നു മോളെ, അച്ഛൻ പോകുന്നു. കണ്ണിനെ കണ്ടേ, ഇനി വരുമ്പോൾ കാണാം. നെല്ല് എങ്ങോട്ട് കൊണ്ടുവന്നു? അറയിലിടാൻ. ഉഴവ് മുതൽ മെതി വരെ ഞാനാ എല്ലാ ജോലിയും ചെയ്യിച്ച്. അന്നാരെയും കണ്ടില്ലല്ലോ. പാടത്തൊന്ന് വഴക്കുണ്ടാക്കുന്നത് ശരിയില്ലെന്ന് തോന്നിയോണ്ട് വന്നില്ല. ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്, മേലാലിൽ ഇടപെടരുത്. ഇത് എന്റെ സഹോദരിയുടെയും കുഞ്ഞിന്റെയും കാര്യമാണ്, ആരെതിർത്താലും ഞാൻ ഇടപെടും. സഹോദരി, ശ്രീധരനെ കൊല്ലുന്നതിന് മുൻപ് തന്നെ നിങ്ങളും രാധികയും തമ്മിൽ അടുപ്പത്തിലായിരുന്നില്ലേ? ആ അവിഹിത ബന്ധം അറിയാതിരിക്കാൻ വേണ്ടി രാധികയുടെ പ്രേരണ കൊണ്ടല്ല നിങ്ങൾ ശ്രീധരനെ കൊന്നത്? ഇനി രാധികയെ പറ്റി തെറ്റായ ഒരു വാക്ക് പറഞ്ഞ കൊന്നാളെ തന്നെ ഞാൻ. കാര്യങ്ങൾ അത്രത്തോളം എത്തിയോ? അവളെ തന്നെന്ന് പറഞ്ഞിട്ട് അവൾ കേട്ടില്ല. അവൾക്ക് ഇട്ടിട്ട് കൊടുത്താലും വേണ്ടതില്ല. നിങ്ങൾക്ക് അവളെ നിലയ്ക്ക് നിർത്തോ, ഇല്ലെങ്കിൽ ഇനി കൊല്ലാതെ നടക്കും. ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം വര നീ. അവൻ എരപ്പാളിയാണ്. ഇക്കാര്യത്തിൽ ആരും എന്നെ ഉപദേശിക്കണ്ട. എങ്കിൽ ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. ഇതെന്റെ വീടാണ്, എന്റെ കുഞ്ഞിന് അവകാശപ്പെട്ട അവന്റെ അച്ഛന്റെ വീട്. എടാ വേണു കുച്ചിനെ നിൽക്ക്. കാര്യം, അവൻ എന്റെ അനന്തരവന്റെ മകനാടി. പടകെട്ട് നീ അവനെ വളർത്തിയാൽ അവനും പഴച്ചു പോകും. എടാ കുഞ്ഞു എന്റെ സഹോദരിയുടെ കുഞ്ഞിനെ കൊണ്ടുവരേണ്ടത് ഞാനാടി. നീ ഇവിടേക്ക്. ഈ അമ്മയുടെ കാര്യം മിണ്ടി പോയത് കണ്ണനെ വിടൂ. കണ്ണനെ കൊണ്ടുപോകാമെന്നതാ. അവനെ കൊണ്ടുപോവാൻ നീ ആരാടാ? ഞാൻ ആരോ ആകട്ടെ, മര്യാദയ്ക്ക് കണ്ണനെ വിടൂ. നീ ഇവനെ ഇവിടുന്ന് കൊണ്ടുപോവോ? അതിനാണല്ലോ ഞാൻ വന്നത്. കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് വിടാൻ
പോരുത്. നിങ്ങൾ എല്ലാരും കൂടെ എന്നെ കൊലപാതകിന്ന് മുദ്രകുത്തി. പക്ഷെ ഇന്ന് വരെ ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഈ മുറ്റത്ത് ചോര വീഴരുതെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ തൊട്ടുപോരുത്.